എല്ലാവർക്കും മല്ല ഹണിബീസിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ കല്യാണത്തിന്റെ പിക്സും കാര്യങ്ങളും പിന്നെ ചെറിയ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡ് ആക്കിയിട്ട് ഇടാന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എൻഗേജ്മെന്റിന്റെ കഴിഞ്ഞു, കല്യാണത്തിന്റെ തലേ ദിവസം കഴിഞ്ഞു, കല്യാണത്തിന്റെ ദിവസമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് പിക്സിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. സംഭവം പിക്സ് കിട്ടിയിട്ടില്ല, ഓരോ തിരക്കുകൾ കാരണം അത് മാങ്ങോട് പോയിട്ട് വാങ്ങണം. അപ്പൊ അതിനുള്ള ടൈം കിട്ടിയില്ലാന്നുള്ളതാണ് സത്യം. അപ്പോ ഉള്ള പിക്സ് വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഉണ്ട്, ഒരു 10-12 മിനിറ്റോളം ഉള്ളത് ഉണ്ട്. അപ്പോ നമുക്ക് ആ കല്യാണത്തിന്റെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇത് കല്യാണത്തിന്റെ രാവിലെ ഫസ്റ്റ് എടുത്ത പിക്കാണ്. ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ അച്ഛനാണ്. ഒടുക്കത്ത ശിരീശ്വര, അതൊന്നും കാണിക്കണ്ടായിരുന്നില്ല. അച്ഛന്റെ വകുപ്പുള്ള പിക്കാണ്, രണ്ടുപേരുള്ള ഒരു പിക്കും കൂടി. ഇത് നമ്മള് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടോ. ഇത് രാവിലെ നേരത്തെ ഉള്ള പിക്സ് ആണ്. കാരണം ഇത് ആൽബത്തിൽ, എന്റെ വീട്ടിലെ ആൽബത്തിൽ ഇങ്ങനെ എല്ലാവരുടെയും അവിടെയുള്ള ആൾക്കാരെല്ലാരും രാവിലെ ആയിട്ടുള്ളതാണിത്. പിന്നെ രാവിലെ ആ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കൊറേ പോസൊക്കെ തന്നു. അപ്പൊ പിന്നെ കൊറേ പോസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞെടുത്തു. അങ്ങനൊക്കെ എടുത്തിട്ടുള്ള കൊറേ പിക്സ് ഒക്കെയാണ്. ഈ സമയത്തൊന്നും നമ്മൾ അവിടെ എത്തിയിട്ടല്ലോ. കാരണം ഇതാണ് എന്റെ ഫാമിലി. ഇതിലും കൊറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇനി വരാനൊക്കെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും പറ്റിട്ടില്ല. എന്റെ ചേച്ചി, ഏട്ടൻ, വെല്ലിമാവ്, ചേച്ചിയുടെ കുട്ടി, ഏട്ടന്റെ കുട്ടി, അപ്പു, രേഷ്മ, ഇതാണ് ശരിക്കും ഫസ്റ്റ് എടുത്ത്. കാരണം രാവിലെ നേരത്തെ വന്നെടുത്തതാണ്. കുട്ടികളെല്ലാവരും കൂടിയിട്ട് അതുപോലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് മാമനാണ്. മറ്റേ ദക്ഷിണ കൊടുക്കില്ലേ, അപ്പത്തേന രാവിലെ ദക്ഷിണ കൊടുക്കല്. മാമന്മാർക്കും അമ്മായിമാർക്കും മോന്തൊക്കെ പിടിച്ചിട്ടുള്ള ഇട്ടിട്ടുണ്ടല്ലോ. അത് എന്താ പറയാ, ഈ ദക്ഷിണ കൊടുക്കല് എന്താ പറയാ, ഹിന്ദുസ് ആയിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ പരിപാടി ഉണ്ടാവും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്റെ മുൻപ് പെണ്ണിന്റെ വീട്ടിലും ചെക്കന്റെ വീട്ടിലും. ഇത് വല്യമ്മ. ഇനി നമ്മളന്ന് മായനൂർക്ക് പോയിട്ടുള്ള അമ്മായിയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ചിത്രമായി. മാമയുടെ വീട്ടിൽ ഞങ്ങള് പോയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി പിക്സാണ്. വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ വേറെ ഒന്നുമല്ല, ഞങ്ങക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു. പിന്നെ രാവിലെ സത്യം പറഞ്ഞ ഞാൻ എണീറ്റപ്പോ 11 മണിയായിട്ട്. ഇതൊക്കെ നൈസ് പിക്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്കോളിലുള്ള കല്യാണത്തിന്റെ. പിന്നെ സാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ തന്നെ പോസ്റ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ തന്നെ പഠിക്കും. ഓ, ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ജാതക കൈമാറ്റം ഉണ്ടായിരുന്നു. അതായത് ഇവളുടെ ജാതകം നമ്മുടെ വീട്ടില്, അതായത് നമ്മുടെ വീട്ടിലേക്ക് കൈമാറുന്ന ചടങ്ങ്. അതാണ് ഇത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ താലികെട്ടിലേക്ക് എത്തി. താലികെട്ട് സിന്ദൂരം നട്ട് കൊടുക്കണതും കാര്യങ്ങളും. പിന്നെ അതാ താലി കെട്ടണത്. പിന്നെ ആ ബാക്കിൽ തന്റെ അച്ഛനാട്ട് പാവം ആ നിക്കണത് അവളുടെ അച്ഛനാണ് കേട്ടോ. അങ്ങനെ താലികെട്ട് കഴിഞ്ഞു. 5.5 വർഷത്തെ കാത്തിരിപ്പ്. എജ്ജാതി ഹാപ്പി ആയിരുന്നു അറിയാം ആ ടൈമില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും വളരെ വളരെ ഹാപ്പി ആയിരുന്നു. ഇത് ഇവള് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാണ് കേട്ടോ. ഈ താമരി അത് മാത്രമല്ല, എന്റെ തലയിൽ വെച്ചിട്ടുള്ള ആ പൂവൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. അരളിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ ആയിട്ട് വേറെ ലെവലായിരുന്നു. 37 ഞാൻ പറഞ്ഞില്ല, 2.5 വർഷത്തോളം എന്റെ ഭംഗിയില് അത് ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കിയൊക്കെ നിങ്ങള് മാത്രം ഭംഗി. 2.5 വർഷത്തോളായിട്ട് 37 ഓരോ തുടങ്ങിയതാ കല്യാണത്തിന്. അങ്ങനെ വേണം ഇങ്ങനെ വേണം പറഞ്ഞിട്ട് ഇതാണ്. ഇത് നമ്മുടെ ഫാമിലി. അച്ഛൻ, അമ്മ, മേമ, ശശിബാബൻ, കുട്ടികള്, ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ചങ്ക്, നെച്ചു, നേഹ, ദീപക്, ഇത് ആതിര, ശരണ്യ, ഇത് അവളുടെ ചങ്കോളട്ടോ. പിന്നെ ഇത് ഞാനും ഉണ്ണിമോളും. അപ്പോ ഇതങ്ങനെ കല്യാണത്തിന്റെ എന്താ പറയാ, അവിടെ നിന്ന് തന്നെ ആ പറമ്പിൽ താലി കെട്ടിയ അമ്പലത്തിന്റെ പറമ്പിൽ തന്നെ വെച്ചിട്ടെടുത്തുള്ള പിക്സ് ആണ് കേട്ടോ. അതായത് ഇപ്പോഴും നമ്മൾ അമ്പലത്തിലാണ് ഉള്ളത്. താലികെട്ട് കഴിഞ്ഞ അമ്പലത്തിലാണ് ഇപ്പോഴുള്ളത്. തങ്കക്കുടം ചെക്കല്ലേ പുള്ളി. നല്ല ഭംഗിയിലെ കാണേ കുട്ടീനെ. അപ്പൊ എൻകുട്ടി നല്ല ഭംഗിയിലെ കാണേ. അനിയ നോക്കടാ. പിന്നെ ഞങ്ങളിപ്പോ എന്താ പറയാ, ഓഡിറ്റോറിയത്തിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് വന്ന് കേറട്ടോ. ആ സമയത്ത് ഞാൻ ആരോഗ്യം ഓഡിറ്റോറിയം അമ്പലത്തിലാണ്.
എന്നിട്ട് അപ്പോ നമ്മളെ വീടിന്റെ ഉള്ളിൽ കയറ്റണതിന് മുന്നിങ്ങനെ ഒരു ആർതി ഉഴിയലും തുളസിയൊക്കെ പോലെ എടുത്ത് എറിയലൊക്കെ ഉണ്ടാവും പരിപാടി ഇട്ടത്. അവിടെ നമ്മള് സ്റ്റേജിൽ വന്നിട്ട് ഇരുന്നു. എന്നിട്ട് ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പിച്ചടിക്കലായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീട്ടുകാരും കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴവും മിക്സ് ചെയ്തിട്ട് ഇതങ്ങനെ തരും വയലേക്ക്. സംഭവം നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷെ ഞങ്ങളോട് പറയാതെ കൊണ്ടുവന്നാണ്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഇത് അവളുടെ വകയാണ്. അവള് ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിങ്ങനെ മുറിച്ച് അങ്ങനെയല്ല, ഇങ്ങനെ എടുത്ത് ആ റോസാപ്പൂ ഒറിജിനൽ ആണ്ടത്. അത് ഐസ്ക്രീമല്ല, കേക്കല്ല. അവള് ആ പീസൊക്കെ പാടെ എന്റെ വായിക്ക് തിരികാൻ നോക്കിയാ സീനായത്. കണ്ടോ, ഞാന് പാവോ, ഞാൻ കൊടുക്കണത് വെക്കാതിക്കാലും പോയിട്ട് ലാസ്റ്റ് കൊറച്ച് കാണണല്ലോ. അവളുടെ കല്യാണത്തിൽ എനിക്ക് പോവാൻ പറ്റില്ല കേട്ടോ, അത് വൻ മിസ്സാണ്. അപ്പൊ ഞാൻ കൊറോണ പിടിച്ചോ ഈ കേക്ക് കൊടുക്കണത്. എന്തായാലും എല്ലാരും നമുക്ക് വാരിക്ക് വരി തന്നിക്കണ്, അത്ര ഉള്ളു. അപ്പൊ അങ്ങനെ എന്താ പറയാ, ആ കേക്ക് കട്ടിങ് കഴിഞ്ഞു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്താ പറയാ, അവിടുന്ന് ഇങ്ങനെ പിക്സ് അടിക്കലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ. നിങ്ങൾക്ക് അറിയാലോ കല്യാണത്തിന് പിക്സിന്റെ പള്ളി പെരുന്നാളാവുന്നുള്ളു. ഇതിൽ തന്നെ ഒരുപാട് പിക്സ് ഉണ്ട്, പക്ഷെ ഇനിയും കിട്ടാനുണ്ട് പിക്സ് കേട്ടോ. അതൊക്കെ കിട്ടിയിട്ടില്ല. ഇത് അമ്മായി ഹരിക്കുട്ടൻ അമ്മായി ഉണ്ണിയാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, പക്ഷെ അവന് വന്നിട്ടുണ്ടായിരുന്നില്ല. അവന് കിട്ടിയില്ല. അതില് ഇത് അവളുടെ കസിൻസ് ഒക്കെയാണ്. നമ്മളതിനെ മൈൻഡ് ഞാൻ ഈ പാപ്പന്റെ വീട്ടിലാണ് ഞാൻ അധികം. പിന്നെ ഞാൻ ചെറുപ്പം മുതലൊക്കെ പകുതി 30 ദിവസങ്ങളിൽ ഞാൻ അവരുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ പിക്സ് അവിടുന്ന് ഇങ്ങനെ പിക്സുകൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നതായിരുന്നു. ഇതുപോലെ ഫുള്ള് ഞാനും ഗെയിം, ഞാൻ മൂപ്പറെ മാറ്റി നിർത്തിയിട്ട് ഞാനും ഗെയിം മാറ്റി നിർത്തിയിട്ട് ഇവര് വിക്കടിക്കുക. അതല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടുള്ള വേറെ അതായത് അവളുടെ അച്ഛന്റെ ഫുൾ ഫാമിലി ആട്ടപ്പ് കഴിഞ്ഞത്. ഇത് ഇവിടുത്തെ എന്റെ ഇവിടുന്ന് വന്നിട്ടുള്ള നമ്മുടെ മാമന്മാരും കാര്യങ്ങളൊക്കെയാണത്. പിന്നതാ അമ്മ, അവളുടെ അമ്മ എനിക്കൊരു മാല ഇട്ടന്നു. അപ്പോ അമ്മായിമ്മ പുടവ അല്ലേ, അങ്ങനെ തിരിച്ചു കൊടുക്കും. അതങ്ങനെ ആ പുടവ കൊടുക്കണതാണത്. ഇത് അവള് ഒരു ഒരു ഉളുപ്പില്ല. അത് അവള് വാരി പടക്കിയിരുന്നിട്ട് നമ്മളൊക്കെ ക്യാമ കണ്ടു കഴിഞ്ഞാൽ ഒരു മഴ ഉണ്ടാവില്ല. ഉണ്ണിമോള് ചേച്ചി കരഞ്ഞുകാണ്ട് പടി ഇറങ്ങാണ്. ഈ പിക്ക് എനിക്ക് ഫേവറേറ്റ് പിക്ക് കേട്ടോ. ഇത് പിന്നെ അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് എന്താ പറയാ, ഇവിടെ ഞങ്ങള് വന്നിട്ട് പുറത്തേക്ക് പിക്ക് അടിക്കാന്ന് ഞമ്മളെ വീഡിയോ ഒക്കെ എടുക്കണ കുളല്ലേ, കുളത്തിന്റെ ബാക്കില് വാർത്തോടത്തോടെ നടക്കട്ടെ. പക്ഷെ അന്ന് വെള്ളം ഉണ്ട് എല്ലായിടത്തും. അതായത് വെള്ളമൊക്കെ ഉള്ള ഒരു സമയാണ്. മച്ചാനെ കല്ലൊക്കെ അപ്പുറത്തേക്ക് കടത്താൻ വേണ്ടിട്ട് മല്ലെടുക്കണം. ഞാനൊക്കെ കുഴങ്ങി ഇവിടെ അപ്പോഴും ഇല ഉരുട്ടി കളിക്കുക. അതാണ് കഥ. പിന്നെന്ന് വെച്ചാൽ കല്യാണത്തിന് അവർ തടി ഉറച്ചോണ്ട് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണെങ്കിൽ കുഴങ്ങി. ഇത് ഇവളോട് സ്റ്റെപ്പ് ഇടാൻ പറയാ കേട്ടോ. ഇവള് ഡാൻസ് കളിക്കാൻ ഭയങ്കര മടി. അതിന് ഞാൻ പറഞ്ഞോടത്തന്നെ സ്റ്റെപ്പ് ഇടാനൊക്കെ എവിടെ കളിക്കണം. ആകെ മാർക്ക സ്റ്റെപ്പല്ലായിരുന്നു. ഞങ്ങളുടെ ഫേവറേറ്റ് പിക്ക് മൂവിയാണ്.
വൺ ഓഫ് ഫേവറേറ്റ്. ഇത് പൊള്ളി പിക്കാണ്. ഇതൊക്കെ ആ കുളത്തിന്റെ ബാക്കിലട്ടോ, അതായത് എന്താ പറയാ, ബാക്കിൽ ഒരു വാഴയൊക്കെ ഉണ്ട്, അതിന്റെ കാട്ടിൽ നിന്നിട്ടുള്ളത് നമ്മുടെ കുളത്തിന്റെ ഭാഗത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഡ്രസ് മാറ്റി, റിസപ്ഷനുള്ള ഡ്രസ് മാറ്റിയതിനു ശേഷം എടുത്ത ഫസ്റ്റ് പിക്കാണ് അത്. ഈ കള്ളൻ എടുത്ത് പറഞ്ഞില്ലേ മൂപ്പറുടെ കോസ്റ്റ്യൂം എന്താണെന്നുള്ള കാര്യം? എന്റെ കോസ്റ്റ്യൂം എന്താന്നുള്ള ഇവൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറയില്ല വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാനും അപ്പോഴാ അറിയണത്. കണ്ടപ്പോ മുപ്പത്തേരം എന്തായാലും വണ്ടർ അടിച്ചു. അതാണ് ഇവള് വിചാരിച്ച്. ഞാൻ അവളോട് പറഞ്ഞിരുന്നെ അതെ ഏതെങ്കിലും ആ മുസ്താഖാന്റെ സെൽഫി ആണത്, ആയിരിക്കുള്ള ചെമ്പിയൊരു എല്ലാരും ഉണ്ടായിരുന്നു, അടുത്ത് എല്ലാരും ഉണ്ടായിരുന്നു. ഒരു മൂന്ന് നാല് ഷിഫ്റ്റ് ആയിട്ടാണ് നമ്മള് പരിപാടി നടത്തിയത് വൈകുന്നേരം. കാരണം ഒരു 20-25 ആളെങ്ങനെ വെച്ചിട്ട് ഒരു മൂന്ന് നാല് ഷിഫ്റ്റ് ആയിട്ടായിരുന്നു. മറക്കാൻ പറ്റൂല. മനീഷ്, മച്ചാന്, അനി, അതുപോലെ ഉസ്സൻ ഒക്കെ ഫുള്ള് കട്ടക്ക് എല്ലാരും സർവിങ്ങിനും കാര്യങ്ങളൊക്കെ ഉഷാറാക്കിട്ട് ആർക്കും ഒരു കുറം വരുത്തത്. അവൾക്ക് ബേസിന്റ് വേണം. എനിക്ക് വലിയ പാത്രം മുഴുവൻ എടുത്തിട്ട് മുമ്പ് കടന്നു വെച്ചത് ഉണ്ടായത്. അപ്പോ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഇപ്പൊ എല്ലാരും കണ്ടു. വീഡിയോ പിക്സ് എന്താ പറയാ, നമ്മുടെ അടുത്തുള്ള കുറച്ച് സംഭവങ്ങളാട്ടോ, അല്ലാതെ ഫുള്ളായിട്ടുള്ള ഇല്ല. ഫുള്ളായിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇനി വേറെ എപ്പിസോഡ് അടിക്കാം. അത് കുറെ കഴിഞ്ഞാൽ കിട്ടിയിട്ട് സത്യം പറഞ്ഞ അപ്പോഴും ഞങ്ങളുടെ ഔട്ട്ഡോർ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ. അതായത് ഇവിടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായിരുന്നത് ആ കല്യാണത്തിന്റെ ആ ദിവസത്തെ റിസപ്ഷൻ്റെ. പിന്നെ അതുപോലെ ഔട്ട്ഡോർ ഇപ്പോഴും ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല. ഓരോ തിരക്കുകളായിട്ട് ഇങ്ങനെ എന്താ പറയാ, അത് എക്സ്റ്റെൻഡ് ആയിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുക. അപ്പോ ഇതിപ്പോ എന്താ ലേവൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഈ കല്യാണത്തിന്റെ സംഭവങ്ങൾ ഇപ്പൊ എല്ലാരും കണ്ടില്ലേ. സംഭവം ഇവിടെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്താ പറയാ, എന്തായാലും അവസാനത്തെ ഡിസിഷൻ നമ്മുടെ തന്നെ ആയിരുന്നു. ഒക്കെ പെറുക്കി കൂട്ടി കഴിഞ്ഞാലും അമ്മോട് ചോദിക്കില്ലേ രസമുണ്ടോന്ന് ചോദിക്കില്ലേ. സത്യം ക്യാമറമാൻ നോക്കി 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 വന്നു. അതിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു കുട്ടി വന്നു പോയതായിട്ട് സൈഡില്. അപ്പോ ഇന്ന് ചെക്കനെ ഇരുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സാധാരണ അപ്പോ ഇതൊന്നും കട്ടിങ്ങില്ല കേട്ടോ. ഇതാണ് അപ്പോ കല്യാണത്തിന്റെ ഇത്. പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ നമ്മുടെ ആ വീഡിയോയില് കമന്റ് ഒരു ഇത് എല്ലാവരുടെയും കമന്റ് ചെയ്ത് ഓരോനെ കുറിച്ചിട്ട് പറയുമ്പോ അതിൽ ഒരാളെ വിട്ടുപോയി. അത് സൽമത്തായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് സൽമത്ത പറഞ്ഞില്ല, മുപ്പത്തേരെ കമന്റിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സംഭവം സത്യമാണ്. സംഭവം വിട്ടുപോയതായിരിക്കും. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പോകുമ്പോ ചിലപ്പോ കാണാതെ പോയതായിരിക്കും എന്ന് വിചാരിക്കും. ആ പെരിയമ്പലം ബീച്ചിലേക്ക് പോയ ആ വീഡിയോയിൽ അവരുടെ ഫാമിലി മൊത്തം ഉണ്ട്, ഹസ്ബൻഡും വൈഫും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മളെ ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡിൽ ഉണ്ടാവും ഐഷൂട്ടിയും അതുപോലെ എസമോളും ഉണ്ടാവും. രണ്ടാളും അവരുടെ കുട്ടികളാണ്. ഇപ്പൊ എന്തായാലും ഇപ്പോ എന്താ പറയാ, നമ്മുടെ സൽമത്താന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. കാരണം ഉപത്തിരുന്നാലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ എത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ചാനലില് നമ്മുടെ പേര് പറയുമ്പോ നമുക്ക് ഒരു സന്തോഷമല്ലേ. അപ്പൊ സൽമത്താന്റെ ആ ചെറിയ ആഗ്രഹം നമ്മള് വലുതായിട്ട് പരിഗണിച്ചിട്ട് നമ്മള് സൽമത്താന്റെ കുട്ടിന്റെ ആ കുട്ടി കുട്ടിയുടെ കാണാ. ഞങ്ങള് എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഇവളുടെ അമ്മായിനെ തിരിച്ച് വീട്ടില് പൂരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുമ്പോ സൽമത്താന്റെ വീട്ടിൽ പോയിട്ട് സൽമത്താന്റെ കുട്ടികളെ ആ സൽമത്താന്റെ അനിയനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോരുമ്പോ സൽമത്താന്റെ കുട്ടി വണ്ടിയിലിരുന്നിട്ട് കുട്ടി ഇറക്കി വെറുതെ നടക്കുമ്പോ പാട്ട് പാടും. അപ്പൊ എന്താ വെച്ചാൽ നമുക്കിത് കിട്ടില്ല. കാരണം ക്യാമ ഉണ്ട് കഴിഞ്ഞാൽ ഇയാള് പിന്നെ മിണ്ടില്ല. ഇതിലിപ്പോ അതാണ് ഉണ്ടായത്. ക്യാമ കണ്ടപ്പോ ആദ്യം ഒന്നും മിണ്ടിയില്ല, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടും. അപ്പൊ ചെറിയ തോണ്ടി കാഞ്ചിരക്കുന്നുണ്ട്, പിന്നെ ക്യാമറ എടുക്കണ്ട് തോണ്ടി കാഞ്ചിരക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം കേട്ടോ. ഐഷുട്ടി എന്നാണ് കുട്ടിയുടെ പേര്. അതുപോലെ എസമോളും ഉണ്ടായില്, എല്ലാരും ഉണ്ട്, അമ്മായി എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ എടുക്കുവല്ലേ. വീഡിയോ എടുക്കണ്ടേ. കൊറിയൻ സോങ് ആണെന്ന് പറഞ്ഞ ഇവര് പാടി.
അതാണ് ഇങ്ങനെ അപ്പോ വീഡിയോ എല്ലാരും കണ്ടില്ലേ, സംഭവം രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ആ വീഡിയോ പലതവണ ഞാൻ ഇരുന്നിട്ട് കണ്ടിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ വേറെ എപ്പിസോഡിൽ പിന്നെ എല്ലാരും കൂട്ടിട്ട് ഒരുമിച്ച് ഇടണമെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താ വെച്ചിരുന്നെങ്കിൽ അവള് അത്രയും ക്യൂട്ടാണ്, അപ്പൊ നല്ല രസാ പറയണൊക്കെ കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇട്ട് കിട്ടും. അപ്പൊ പിന്നെ എന്താ പറയാ, സൽമത്ത് അന്നേരം അങ്ങനെ പറഞ്ഞപ്പോ ഒരു എന്താ പറയാ, നമുക്ക് എല്ലാത്തിനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കട്ട സപ്പോർട്ട് ഉണ്ടാവുന്ന ആൾക്കാരാട്ടോ. അവിടെ നിന്നല്ല, നമ്മളിപ്പോ ഇവിടെ ആണെങ്കിലും ചാനലിന്റെ കാര്യത്തിന് കട്ട സപ്പോർട്ടുള്ള ആൾക്കാരാണ്. സൽമത്ത പിന്നെ സൽമത്താന്റെ അനിയത്തി കുട്ടി ഉണ്ട് അല്ലേ, ഷിഫ, ആ ഷിഫ, അങ്ങനെ എല്ലാരും നല്ല കട്ട. ഷിഫ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, കമന്റിലെ കണ്ടിട്ടുണ്ടാവും. ഷിഫ എല്ലാരും കമന്റ് ചെയ്യണം. ഷിഫ ഞങ്ങളെ വീഡിയോയിൽ വന്നിട്ടില്ല, പക്ഷെ നല്ല കട്ടക്ക് കമ്പനിയാണ്. നല്ല ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അവളോട് കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ഇനി ആരെങ്കിലും എടുത്തു പറയാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. എന്തായാലും പറയണം, എന്നാലേ നമുക്ക് അത് തിരുത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടി ആക്കി പോകുമ്പോൾ പിന്നെ ശ്രദ്ധിക്കാതെ വിടണം. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ ഡയറക്റ്റ് നോട്ടിഫിക്കേഷന്റെ ഒരു ടൂളിൽ കൂടെ അല്ല ഞാൻ കയറാറ്. ഞാൻ കയറാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ, നമ്മുടെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ കമന്റ്സ് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ എല്ലാതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങനെ വീഡിയോയിൽ കയറിയിട്ട് കമന്റിൽ കയറുക ചെയ്യാറ്. എന്നിട്ട് അങ്ങനെ റീപ്ലൈ കൊടുക്കുകയാണ് ചെയ്യാറ്. ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ എന്താ പറയാ, അടുത്ത വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോ ഒക്കെയാണ് നമ്മൾ നോക്കുക. എനിക്ക് എപ്പോഴും വിടലേ നമുക്ക് ബാക്കി പിന്നെ കേൾക്കാം. അപ്പോ അടുത്ത ദിവസം അടുത്ത വീഡിയോ അടിപ്പനായി വരും വരേക്കും. ബൈ ബൈ. ടാറ്റാ.